हेलो वेलकम बैक टू अवर चैनल एल वेलकम डैडी स्वागत एल सूखम सेफाइटी विचार ऐसे सेफाइटी नम्बर इन वीडियो या संसा पे बुद्धिमुट कारण पाइल्स अलग अर्शस असुखे पचीट पेरुखेपीन मड़ी अलग डॉक्टर का मड़ी स्वंत वेदन सहिक पदव अब नाम रोग वेट डॉक्टरे क्रीट ट्रीटमेंट अलग वीटल पेट पड़ कई अब आ नाटम परीक्ष नोक नमुक नश्वासम क्या स्त्री पुरुषन्मरपोले बुद्धिमुटाने इत रूट पर वेदन सहिक पदव अब या पर नमें आधुनिक चिकित्सा रीति इनपा परहार मार्ग नामिदत्र मूर्चिक मुंबे नमुक वीटल पेट कुछ क्यों नोक नीती नमुक शमिपीएं पटू कूड़ल स्त्री प्रसव शेष कंवाल वेरे क्यों प्रसव समयत सर्दों अद मूल प्रसव शेष स्त्री ईर बुद्धिमुट अब नमुक वीटल पेट कुछ क्यों यान वीडियो उल्पति अब एल कोक वीडियो स्किपी मुन कोक चल क्यों या परहार मार्ग पर चल क्यों या अब नमुक तामसीपा वीडियो कड़क अब आदमें नमुक पाइल्स नोक पाइल्स नमें कई कलिले वेरिकोस वे बुद्धिमुट अब अदल एनस चुट् ब्लड वेसलसल असुख पाइल्स इनपड़ीसनस अब चल आहार कहे रीति आवाम नाम मसाल उपयोग अदावाम और इचाण अदर रीसन आवाम वेल कुरसन आवाम कॉन्स्टिपेशन रीसन आवाम अगर रीसनस नमुक ई पर पाइल्स चांस ई पर रीसनस नमुक पाइल्स नुकते नीतील कंट्रोल ई पर क्यों नोक नीती नमुक चेजुटा इतने निर्तन पेटे वाले अगर पेनफुम नमुक ब्लीडिंग वे उवेशन अब अत्र क्यों वषलावादे नुकते कंट्रोल पान श्रद्धि अब इन यानि परहार्ट अरे चानल आदमी वेलकम टू अवर फैमिली फैमिली मेबर आवा जस्ट सब्सक्राइब सब्सक्राइब तोटर बेल वो अब अदी क्लिक अल क्लिक समय मूं ऑप्शनस अब अगले तेलन ऑप्शन सेलक्ट श्रद्धि कम अब सेलक्टा या वीडियो अप्लोड नोटिफिकेशन कीडियोस मुड़ाद का अब नम्बर आद्य होम रेमडी एल्वान नम्बर कुछ एल्त अब नाईट अरच और ग्लास पाल कल की कुड़ी नमें पाइलस नीती कंट्रोल निर्तन पटू अब यानी पर नम्बर कुछ एल्क अब करत वेलू वेत कुमार नाम शेष अब नाईट अरच और ग्लास पाल कल की ना डी यूस ई पर पाइलस नीतील अब रामाते होम रेमडी नमें चेन तंडलो अब ऐसी नाम कहानी पाइल्स नीती कंट्रोल पटू अब उदाहरण चेन तंड पयरू कूड़ी वैच्छ करी कहम अलग चेन तंड मतम तोरन वे कहम अदल अूस नमुकुपयोग ऐल चेन तंड पाइल्स नीती कंट्रोल हेलप മൂന്നാമത്തെ ഹോം റെമഡി തൊട്ടാവാടിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മുടെ തൊട്ടാവാടിയുടെ തളിരില എടുത്തിട്ട് അത് ഒരു താറാമുട്ടയുമായിട്ട് മിക്സ് ചെയ്യുക അതിനകത്ത് ഇന്ദുപ്പും കൂടി ചേർത്ത് അതൊരു ഓംലെറ്റ് രൂപത്തിലാക്കി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈൽസിനെ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ച് ഉണ്ടാവും ഒരിക്കൽക്കൂടി പറഞ്ഞു തരാം നമ്മൾ തൊട്ടാവാടിയുടെ തളിരില എടുക്കുക അത് ഒരു താറാമുട്ടയുമായിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുക കുറച്ച് ഇന്ദുപ്പും കൂടി ഇട്ടതിനു ശേഷം അത് ഒരു ഓംലെറ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈൽസ് നല്ല രീതിയിൽ കൺട്രോൾഡ് ആവും നാലാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് ജീരകം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ല ജീരകം എടുക്കുക അതിനെ നല്ലതുപോലെ വറുക്കുക അത്രയും തന്നെ ക്വാണ്ടിറ്റി നല്ല ജീരകം എടുക്കുക അതും വറുക്കാതെ എടുക്കുക അപ്പോൾ കുറച്ച് നമ്മൾ എടുത്ത് വറുക്കുക അതേ സെയിം ക്വാണ്ടിറ്റി തന്നെ വറുക്കാതെയും എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക
നമ്മൾ ഡെയിലി ഇതിൽ നിന്ന് ഈ പൊടിയിൽ നിന്ന് അര ടീസ്പൂൺ വെച്ച് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈൽസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും। അഞ്ചാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് മോര് വെച്ചിട്ടുള്ളതാണ്। നമ്മൾ ഒരു ഗ്ലാസ് മോര് എടുക്കുക, അതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുക, അതിലേക്ക് കുറച്ച് റോക്ക് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റും। ഒരു വട്ടം കൂടി പറഞ്ഞുതരാം, ഒരു ഗ്ലാസ് മോര് എടുക്കുക, അതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചിട്ട് കൊടുക്കുക, അതിലേക്ക് കുറച്ച് റോക്ക് സോൾട്ടും കൂടി ആഡ് ചെയ്ത് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈൽസ് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും। ആറാമത്തെ പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് പാവയ്ക്ക എന്ന് പറയുന്നത്। അപ്പോൾ പാവയ്ക്കയും ഏത് രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം, അതായത് മെഴുക്ക് പുരട്ടി ആയിട്ടോ തോരനായിട്ടോ ജ്യൂസ് ആയിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം। നമ്മൾ ഉണക്കിയിട്ടുള്ള കൊണ്ടാട്ടമുണ്ടല്ലോ അത് അത്ര യൂസ്ഫുൾ അല്ല। അപ്പോൾ അല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള പാവയ്ക്ക ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പൈൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റും। ഏഴാമത്തെ ഹോം റെമഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് രണ്ട് ഐറ്റം വേണം। ഒന്ന് ആര്യവേപ്പില, രണ്ടാമത്തേത് വീറ്റ് ഗ്രാസ്, അതായത് നമ്മൾ ഈ ഗോതമ്പ് മുളപ്പിച്ചെടുക്കുന്ന ആ ഒരു പുല്ലുണ്ടല്ലോ അത്। അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൈൽസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും। ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടായി കണ്ടിട്ടില്ല, അപ്പോൾ അതേപോലെ നമ്മുടെ ഏനസിന് ചുറ്റും ഉണ്ടാവുന്ന ഒരു ബ്ലഡ് വെസൽസിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നീക്കം ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ കാരറ്റ് ജ്യൂസ് ഉപയോഗിക്കുക എന്നുള്ളത്। അപ്പോൾ പൈൽസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ധാരാളം വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുന്നതിൽ ഒരു മടിയും വിചാരിക്കരുത്. അതുപോലെ ഒരുപാട് ഫൈബറസ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക, അതായത് കോൺസ്റ്റിപ്പേഷൻ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഒരുപാട് പഴമൊക്കെ കഴിക്കുക, താറാമുട്ടയൊക്കെ ഉപ്പിലിട്ട് തലേ ദിവസം പുഴുങ്ങിയ താറാമുട്ട ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ കഴിക്കുന്നതൊക്കെ പൈൽസിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് നമ്മുടെ മുതിർന്നവരെയൊക്കെ പണ്ട് കാലം തൊട്ടേ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു സംഭവമുണ്ട്, ആ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കേണ്ടതെന്ന് കൂടി ഒന്ന് നോക്കാം. ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഷാലറ്റ്സ് ആണ്, അതായത് നമ്മുടെ ചെറിയ ഉള്ളി. മീഡിയം വലിപ്പത്തിലുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു അഞ്ചോ ആറോ എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഉള്ളിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കുക. ഇപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ അഞ്ചാറെണ്ണം എടുത്തത്. ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണം കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിന് പകരമായിട്ട് സവാള എടുത്താൽ പോരെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെറിയ ഉള്ളി തന്നെ നമ്മൾ എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്ത് കളഞ്ഞ് വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ വൃത്തിയാക്കിയിട്ടുള്ള ചെറിയ ഉള്ളിയെല്ലാം മാക്സിമം ചെറിയ ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. കാരണം നമ്മളിത് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്തൊന്നും അല്ല എടുക്കുന്നത്, അതുകൊണ്ട് മാക്സിമം ചെറിയ സ്ലൈസ് ആക്കി എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. മുരിങ്ങയുടെ തളിരിലയാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാനായിട്ട് രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതിലൊന്ന് ചെറിയ ഉള്ളിയും ഒന്ന് മുരിങ്ങയുടെ തളിരിലയുമാണ്. രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല, ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഡിഷ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് നമ്മൾ അടുപ്പത്ത് വെക്കുക. അത് ഓണാക്കിയതിന് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന വഴിക്ക് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയുടെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് രണ്ട് തണ്ട് മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയില എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തളിരില തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുറ്റിപ്പോയ ഇല എടുക്കരുത്, തളിരില തന്നെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് എടുക്കുക. ഇല നന്നായി വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു താറാമുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തോർത്തി ഒരു തോരൻ പരുവത്തിലൊന്ന് ആക്കിയെടുക്കുക. ഈ മുട്ടയിൽ നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്താണ് ഇതിലേക്ക് ചേർത്തത്. അതിലേക്ക് ഒരു ബൗള് റൈസും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. റൈസ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഇന്ദുപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ ആഴ്ചയിൽ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു ഡിഷ് ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈൽസ് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അറിവിൽ ഈ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് ഫോർ ടുഡേ. ലെറ്റ് മീ കം അപ്പ് വിത്ത് എ വെരി ന്യൂ ടോപ്പിക് സൂൺ. ബൈ ബൈ, ടേക്ക് കെയർ.